വിനായകൻ സെക്സ് ചോദിച്ച് വാങ്ങുമെന്ന് പറഞ്ഞപ്പോൾ നവ്യ നായർ ചിരിച്ചിരുന്നു ഇപ്പോൾ പറയുന്നു അപ്പോൾ മിണ്ടാൻ കഴിഞ്ഞില്ല ഒറ്റയ്ക്കിരുന്നപ്പോൾ മറുപടി ഇതാ വന്നിരിക്കുന്നു നവ്യ നിങ്ങൾ വേദിയിൽ നിന്ന് തന്നെ മറുപടി കൊടുത്തിരുന്നെങ്കിൽ അതിനൊരു വ്യക്തതയും ഇത്തരം പോങ്ങന്മാർക്ക് താക്കിയതുമായിരുന്നു വിവാദമായപ്പോൾ വടിയെടുത്ത് ഒടുങ്ങിയിട്ട് കാര്യമില്ല കയ്യകലത്തിലുള്ളപ്പോൾ ചെറുതായൊന്ന് അടിക്കണമായിരുന്നു സംവിധായകൻ വി കെ പ്രകാശിനൊപ്പമുള്ള ഇൻസ്റ്റഗ്രാം ലൈവിലായിരുന്നു നവ്യയുടെ വിശദീകരണം നവ്യ നായരെയും വിനായകനെയും നവ്യ നായികിയായ സിനിമയുമായി ബന്ധപ്പെട്ട വാർത്താ വാർത്താസമ്മേളനത്തിനിടെയായിരുന്നു വിനായകന്റെ വിവാദ പരാമർശം മീറ്റു എന്നതിൻ്റെ അർത്ഥം തനിക്ക് അറിയില്ല ഒരു സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുവാൻ തോന്നിയാൽ അത് ചോദിക്കും അതിനെയാണ് മീറ്റു എന്ന് വിളിക്കുന്നത് എങ്കിൽ താൻ അത് വീണ്ടും ചെയ്യുമെന്നുമായിരുന്നു വിനായകൻ പറഞ്ഞത് എന്താണ് മീറ്റു എനിക്കറിയില്ല പെണ്ണിന് കയറി പിടിച്ചു അതാണോ ഞാൻ ചോദിക്കട്ടെ ഒരു പെണ്ണുമായി എനിക്ക് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണമെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും എൻ്റെ ലൈഫിൽ ഞാൻ പത്ത് സ്ത്രീകളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് ആ പത്ത് സ്ത്രീകളോടും ഞാനാണ് എന്നോടൊപ്പം ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുമോ എന്ന് അങ്ങോട്ട് ചോദിച്ചത് അതാണ് നിങ്ങൾ പറയുന്ന മീറ്റുവെങ്കിൽ ഞാൻ ഇനിയും ചോദിക്കും എന്നോടൊരു പെണ്ണും ഇങ്ങോട്ട് വന്ന് ചോദിച്ചിട്ടില്ല വിനായകൻ പറഞ്ഞു പ്രസ്താവന സാമൂഹിക മാധ്യമങ്ങളിലടക്കം വലിയ വിവാദത്തിലാണ് തുടക്കമിട്ടത് സിനിമാ സാമൂഹിക രാഷ്ട്രീയ മേഖലയിലുള്ളവർ നടനെതിരെ രംഗത്തെത്തി വിഷയത്തിൽ ഇതുവരെ പ്രതികരിക്കാത്ത ഡബ്ല്യു സി സി നിലപാടിനെ ചോദ്യം ചെയ്താണ് നടൻ ഹരീഷ് പേരടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് സ്ത്രീകളെ പറ്റിയുള്ള വിനായകന്റെ കാഴ്ചപ്പാട് എന്ന് കോൺഗ്രസ് നേതാവ് ഷാനിമോൾ ഉസ്മാനും വിമർശിച്ചു വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കണമെന്ന ആവശ്യവുമാണ് ശക്തമാവുകയാണ് വിനായകൻ അങ്ങനെയാണ് തിരുത്തുക അസാധ്യം തിരുത്താൻ ശ്രമിക്കുന്നവർ മാറുക ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി